കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടം തിരിഞ്ഞ പാകിസ്ഥാൻ. രണ്ടു പതിറ്റാണ്ടിനിടയിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിലേക്ക് പാകിസ്ഥാൻ കറൻസി എത്തിയതോടെ വരുമാനം കണ്ടെത്താൻ പുതിയ വഴികൾ ആലോചിക്കുകയാണ് സർക്കാർ. ചിലവ് കുറയ്ക്കാൻ, ചായകുടി കുറയ്ക്കാൻ വരെ ജനങ്ങളോട് ആവശ്യപ്പെട്ട സർക്കാരിന് കടുത്ത വിമർശനമാണ് നേരിടേണ്ടി വരുന്നത്. കടുത്ത പ്രതിസന്ധികളിലൂടെ കടന്നുപോകുന്ന രാജ്യത്തിന് മൃഗശാലകളിലും സംരക്ഷണ കേന്ദ്രങ്ങളിലും വളർത്തുന്ന മൃഗങ്ങളെ പരിപാലിക്കാനുള്ള പണം പോലും നീക്കിവെക്കാനാകുന്നില്ല എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. മൃഗങ്ങളെ പരിപാലിക്കാൻ ചിലവ് താങ്ങാനാകാതെ വന്നതോടെ സിംഹങ്ങളെ വിറ്റ് പണം കണ്ടെത്താൻ ഒരുങ്ങുകയാണ് മൃഗശാലകൾ. വിവിധ മൃഗശാലകൾ അതിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ഭീമമായ തുക നൽകി സിംഹങ്ങളെ വാങ്ങാൻ സാധ്യതയില്ലെന്ന് മനസ്സിലാക്കിയ അധികൃതർ 150,000 രൂപയ്ക്ക് വരെയാണ് സിംഹങ്ങളെ വിൽക്കുന്നത്. എരുമയ്ക്കും പോത്തിനും വരെ 250,000 രൂപയിലധികം ഇന്ത്യൻ വിപണിയിൽ ലഭിക്കുമ്പോഴാണ് സിംഹങ്ങളെ കുറഞ്ഞ തുകയ്ക്ക് പാക് സർക്കാർ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത്. മുതിർന്ന ഒരു സിംഹവും 3 സിംഹക്കുട്ടികളുമാണ് ഇത്തരത്തിൽ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത്. സ്വകാര്യ വ്യക്തികൾക്കോ മൃഗസംരക്ഷകർക്കോ സിംഹങ്ങളെ വാങ്ങാൻ അനുവാദമുണ്ടെന്നാണ് അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിനു മുൻപ് സ്ഥലപരിമിതി ഉണ്ടായെന്ന പേരിൽ 14 സിംഹങ്ങളെ മൃഗശാലയിൽ നിന്ന് വിറ്റിരുന്നു. രാജ്യത്തെ ഏറ്റവും വിലപ്പെട്ടതെല്ലാം വിറ്റുതുലയ്ക്കാൻ പാക് സർക്കാർ നേരത്തെ തീരുമാനിച്ചിരുന്നു. രാജ്യത്തെ സർക്കാർ ഉടമസ്ഥതയിലുള്ള കമ്പനികൾ വിദേശ രാജ്യങ്ങൾക്ക് വിൽക്കുവാനുള്ള ഓർഡിനൻസിന് പാകിസ്ഥാൻ ക്യാബിനറ്റ് അംഗീകാരവും നൽകിയിരുന്നു. ഇനി ഫെഡറൽ ക്യാബിനറ്റ് അംഗീകരിച്ച ഇന്റർ ഗവൺമെന്റൽ കൊമേഴ്ഷ്യൽ ട്രാൻസാക്ഷൻ ഓർഡിനൻസ് 2022 അനുസരിച്ച് സർക്കാർ ആസ്തികളിൽ സ്വകാര്യവൽക്കരണത്തിന് വിദേശ രാജ്യങ്ങളെ അനുവദിക്കും. അതുപോലെ തന്നെ സർക്കാർ കമ്പനികളുടെ ആസ്തികളും ഓഹരികളും വിദേശ രാജ്യങ്ങൾക്ക് വിൽക്കുന്നതിനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുന്നത് തടയാനും ഓർഡിനൻസ് വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. പാക് രൂപയിലുണ്ടായ ഇടിവും രാജ്യത്തിന് തലവേദനയാവുകയാണ്. ഈയാഴ്ച പാക് കറൻസി മൂല്യത്തിന്റെ 8.3% ഇടിഞ്ഞു താണിരുന്നു. 1998 നവംബറിന് ശേഷമുള്ള ഏറ്റവും കുറഞ്ഞ മൂല്യത്തിലാണ് പാക് രൂപ ഇപ്പോൾ. കഴിഞ്ഞ 2 ദശകത്തിലെ വളരെ മോശം അവസ്ഥയിലാണ് പാകിസ്ഥാന്റെ കറൻസിയായ രൂപ. നിലവിൽ $1 228 എന്ന നിരക്കിലാണ് പാകിസ്ഥാൻ രൂപ ഇടിഞ്ഞു നിൽക്കുന്നത്. ഭക്ഷണവും ഇന്ധനവും അടക്കം അടിസ്ഥാന കാര്യങ്ങൾ പോലും ഇറക്കുമതി ചെയ്യാനുള്ള വിദേശ നാണയ കരുതൽ ശേഖരം പാകിസ്ഥാന് ഇല്ല. വികസന രാജ്യങ്ങളെ കടക്കണിയിൽപ്പെടുത്തി തങ്ങൾക്ക് വിധേയരാക്കാനുള്ള ചൈനയുടെ പദ്ധതിയാണ് ഇതെന്ന് പൊതുവെ വിലയിരുത്തുന്നുണ്ട്. 2015 മുതലുള്ള ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴി, മറ്റ് വികസന പദ്ധതികളിലെ നിക്ഷേപങ്ങൾ, ബലൂചിസ്ഥാൻ പ്രവിശ്യയിലെ ഗ്വാദർ തുറമുഖ വികസനം തുടങ്ങിയവയിലൂടെയാണ് പാകിസ്ഥാനിലേക്ക് ചൈനയുടെ നിക്ഷേപം ഒഴുകിയിരുന്നത്. രാഷ്ട്രീയമായി അസ്ഥിരമാക്കപ്പെട്ടതിനൊപ്പം സാമ്പത്തിക പ്രതിസന്ധിയും പാകിസ്ഥാനെ വലയ്ക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.